ഇന്ത്യ നടത്തുന്ന ഓരോ ചെറിയ ചുവടുവയ്പ്പുകൾ പോലും ശത്രു രാജ്യത്തിന് കനത്ത ആഘാതം ഏൽപ്പിക്കാൻ പോകുന്നതാണെന്ന് ലോകത്തിന് മുന്നിൽ ഇപ്പോൾ തെളിയിക്കപ്പെടുകയാണ്. ചൈന എന്ന വമ്പൻ രാജ്യത്തിനെതിരെ ഇന്ത്യ നടത്തിയ ശക്തമായ ഇടപെടലുകൾ, ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടികൾ, അതിന്റെ ആഘാതത്തിന്റെ തോത് എത്രയാണെന്ന് പുറത്തുവന്നു തുടങ്ങിയിരിക്കുന്നു. ചൈനയുടെ സ്മാർട്ട്ഫോൺ കയറ്റുമതി ഒക്ടോബറിൽ 27% ഇടിഞ്ഞത്. ചൈനീസ് സർക്കാരിന്റെ ഡേറ്റയാണിത് വെളിപ്പെടുത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടിരുന്നത് ചൈനീസ് ബ്രാൻഡുകളാണെന്ന റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. എന്നാൽ അത് നേരത്തെ തന്നെ ഇന്ത്യൻ വിപണിയിൽ എത്തിയ ചൈനീസ് ബ്രാൻഡുകളായിരുന്നു. എന്നാൽ പുതുതായി ചൈനയിൽ നിന്നുള്ള കയറ്റുമതിയിൽ ഉണ്ടായിരിക്കുന്നത് കനത്ത ഇടിവാണ്. അത് കേവലം ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി മാത്രമല്ല, ലോകമൊട്ടാകെ ചൈനീസ് ബ്രാൻഡുകൾക്ക് വലിയ തിരിച്ചടി നേരിടുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. ഈ വർഷം ചൈനയിൽ നിന്ന് 2.5 കോടി ഹാൻഡ്സെറ്റുകളാണ് ഒക്ടോബറിൽ കയറ്റുമതി ചെയ്തതെങ്കിൽ, കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അത് 3.46 കോടി ആയിരുന്നു. ചൈന കൊറോണ വൈറസിന്റെ ആഘാതത്തിൽ നിന്ന് നേരത്തെ രക്ഷപ്പെട്ടുവെങ്കിലും ഫോണുകൾക്ക് ഡിമാൻഡ് കുറഞ്ഞുവെന്നും പ്രാദേശിക വിപണിയിൽ ചൈനീസ് ഫോണുകൾ പിന്നിലേക്ക് പോകുന്നുവെന്നുമാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ വർഷം സെപ്റ്റംബറിലെ കയറ്റുമതിയിൽ 36% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഈ വർഷം 22% കയറ്റുമതി മാത്രമാണ് നടന്നത് എങ്കിൽ 2019 അത് 34.7% ഈ കണക്കുകളെല്ലാം പുറത്തുവിട്ടിരിക്കുന്നത് ചൈനയാണ്. മാത്രമല്ല ആപ്പിളിന്റെ പ്രാദേശിക എതിരാളിയായ വാവയുടെ സ്മാർട്ട്ഫോൺ വിൽപ്പനയിൽ കനത്ത ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇരു കമ്പനികളും തങ്ങളുടെ ഫ്ളാഗ്ഷിപ്പ് ഫോണുകൾ ഒക്ടോബറിൽ പുറത്തിറക്കിയിരുന്നു. ഈ ഫോണുകൾക്ക് തുടക്കത്തിൽ നല്ല സ്വീകാര്യത കിട്ടിയിരിക്കുമെന്ന് കരുതപ്പെടുന്നു. എന്നാൽ പിന്നീട് ചൈനീസ് ബ്രാൻഡുകൾക്ക് കനത്ത തിരിച്ചടി നേരിടുന്നതാണ് ലോകം കണ്ടത്. ചൈനയുടെ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിലും ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ വിറ്റഴിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ തിരിച്ചടി നേരിട്ട് തുടങ്ങിയിരിക്കുന്നുവെന്നാണ് വിവരം. നിലവിലെ സാഹചര്യമനുസരിച്ച് ഏതാണ്ട് ഒരു 2 വർഷത്തിനുള്ളിൽ ചൈനീസ് ബ്രാൻഡുകൾ ലോകമൊട്ടാകെ പൂർണ്ണമായും തന്നെ വലിയ തിരിച്ചടി നേരിട്ട് തകർന്നേക്കാം എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. പ്രാദേശിക ബ്രാൻഡുകൾ ഉയർന്നു വന്നു തുടങ്ങുന്നതും ഇതിന്റെ ഉദാഹരണമാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.